ഉൾക്കാഴ്ച ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നു. സൃഷ്ടിപരമായ ചിന്തകൾക്ക് മരിച്ചവരുമായും ജീവിച്ചിരിക്കുന്നവരുമായും ഇനിയും ജനിക്കാനിരിക്കുന്നവരുമായും എന്തെങ്കിലും സാദൃശ്യം തോന്നിയാൽ അത് നിങ്ങളുടെ തോന്നലാണ്, തികച്ചും യാഥാർത്ഥ്യം മാത്രം. വിശ്വാസ ജീവിതം വിശ്വാസമുള്ളതായിരിക്കണം. ഒരു ശരാശരി ആത്മവിശ്വാസിയുടെ ഹൃദയത്തിൽ അടിച്ചുകൂടിയിരിക്കുന്ന സംശയം വളരെ വലുതായിരിക്കും. നിങ്ങളെ ഒരു പിന്മാറ്റക്കാരനാക്കാൻ അത് മതി. വലിയ പിന്മാറ്റക്കാരൻ മാറ്റിയടിക്കപ്പെട്ടിരുന്ന ആത്മീയ കൂടാരങ്ങൾ ലൗകിക കൊട്ടാരങ്ങൾക്ക് വഴിമാറി അവ സൃഷ്ടിച്ച കാരാഗൃഹവാസത്തിൽ അസ്ഥിപഞ്ജനങ്ങളായി പോയ അഭിനവ ആത്മീയ പടയാളികളുടെ മൃതശരീര പരിശോധന. സ്മരണ വേണം, യുദ്ധസ്മരണ വേണം, ആരണ ഭൂമിയും ഓർമ്മ വേണം. സ്മരണ വേണം, യുദ്ധസ്മരണ വേണം, ആരണ ഭൂമിയും ഓർമ്മ വേണം. ഇന്നലെയുടെ നെഞ്ചമുഴുതുകീറി മറവിയുടെ നിലവറയിൽ ഒതുക്കി വെച്ച ഇന്നലെയുടെ നെഞ്ചമുഴുതുകീറി മറവിയുടെ നിലവറയിൽ ഒതുക്കി വെച്ച മറയപ്പെടാത്തൊളി മങ്ങിടാത്ത പുഴുവും തുരുമ്പും കെടുത്തിടാത്ത മറയപ്പെടാത്തൊളി മങ്ങിടാത്ത പുഴുവും തുരുമ്പും കെടുത്തിടാത്ത ഓർക്കള നിയമത്തിനാദ്യ പാഠം, ഓർക്കള നിയമത്തിനാദ്യ പാഠം. ആദ്യ പാഠം വിശ്വാസവീര്യം, ആദ്യ പാഠം പ്രത്യാശപൂർണം, ആദ്യ പാഠം സ്നേഹസമ്പന്ന ഭരിതം. സഭാജനങ്ങളെ, യുദ്ധത്തിലാണ് നാം. അലവില്ലാത്ത ഈ അടക്കളത്തിൽ ഇവിടെ ആയുധശീർധാരങ്ങളും പുറപ്പാടിന്റെ കാവളവും മാത്രം. ഒരുത്തൻ മല്ലുകെട്ടിയാലും ചട്ടപ്രകാരം അല്ലായികയിൽ കിരീടം പ്രാപിക്കുകയില്ല. മറക്കരുത്, യുദ്ധം മറന്നാൽ സ്ഥാനം പട്ടുപോരയുടെ ഗണത്തിലാണ്. നമുക്ക് നോക്കാം, നമുക്ക് ഒരുമിച്ച് നോക്കാം, നമ്മിലേക്ക് നോക്കാം. വിശ്വാസമാണത്രേ വിശ്വാസം. അങ്ങോട്ടൊന്ന് ഓടുന്നു, ഇങ്ങോട്ടൊന്ന് ഓടുന്നു, ഓടടാ ഓട്ടം. ഇവിടെ വിടുതൽ, ദാ ഇവിടെയും വിടുതൽ. വിടുതലോട് വിടുതൽ. സ്വർഗത്തിൽ പോകുമോ?
വാഴണോ? അതോ ഇവിടെ ഒന്ന് കാണാൻ മതിയോ? അല്ല, എന്താ ഈ പ്രത്യാശ? എന്താ ഈ പ്രത്യാശ? നിങ്ങളുടെ പ്രതീക്ഷകളൊക്കെ പ്രത്യാശകളാണെന്ന തെറ്റിദ്ധാരണ വേണ്ട. വചനത്തിൽ വേരില്ലാത്തതിലൊക്കെ വെറുതെ വെള്ളം പോരരുത്. വിദ്വേഷം ഇളിയിൽ ഒളിപ്പിക്കണം. വിദ്വേഷം ഇളിയിൽ ഒളിപ്പിക്കണം. അപ്പൊ ഈ കണ്ടാ മിണ്ടാത്തതും കൈ കൊടുക്കാത്തതും സ്നേഹമില്ലാത്തോണ്ടാ? സ്നേഹമില്ലാത്തോണ്ടാ? കർത്താവ് പറഞ്ഞു, ശത്രുക്കളെ സ്നേഹിപ്പിൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ആരോടാ? ആരോടാ? വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. സ്നേഹമില്ലാത്തവൻ ദൈവത്തെ അറിയുന്നില്ല. ദൈവം സ്നേഹം തന്നെയാണ്.